എആർഎം അഥവാ അജയൻ്റെ രണ്ടാം മോഷണം. ഉദ്ദേശം 30 കോടി രൂപ ബജറ്റിൽ വന്ന വമ്പൻ ചിത്രമാണ് എആർഎം അഥവാ അജയൻ്റെ രണ്ടാം മോഷണം. ടോവിനോ തോമസ് നായകനായി വരുന്ന ചിത്രത്തിൽ ഐശ്വര്യ രാജേഷ്, കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, അജു വർഗീസ്, ജഗദീഷ് മധുപാൽ, സന്തോഷ് കീഴാറ്റൂർ, രോഹിണി, ഹരീഷ് ഉത്തമൻ, സുധീഷ്, ബിജുക്കുട്ടൻ, മാല പാർവതി തുടങ്ങി വലിയ താരനിര തന്നെ അണിനിരക്കുന്നു. ഒരു ഹെവി സെറ്റപ്പിൽ തന്നെയാണ് ജിതിൻലാൽ തൻ്റെ ആദ്യ ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. അതും ഒരു പുതിയ സംവിധായകനാണ് ചിത്രത്തിൻ്റെ അമരക്കാരൻ എന്ന് തോന്നാത്ത വിധത്തിലാണ് പടത്തിൻ്റെ ആകപ്പാടെയുള്ളൊരു ഔട്ട്പുട്ട് എന്ന് തന്നെ പറയാം. ടോവിനോ 3 റോളുകളിൽ എത്തുന്ന ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോമോൻ ടി ജോൺ ആണ്. സുജിത് നമ്പ്യാരാണ് കഥ എഴുതിയിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അവതരിപ്പിച്ചിരിക്കുന്ന എആർഎമ്മിൻ്റെ എഡിറ്റർ ഷമീർ മുഹമ്മദും മ്യൂസിക് ദിബു നൈനാനുമാണ്. കേളു, മണിയൻ, അജയൻ എന്നീ 3 കഥാപാത്രങ്ങളെയാണ് ടോവിനോ തോമസ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കേളുവിന് സ്ക്രീനിൽ സമയം കുറവാണ്. അജയനിലൂടെയും മണിയൻ്റെ ഫ്ലാഷ് ബാക്ക് കഥകളിലൂടെയുമാണ് എആർഎമ്മിൻ്റെ കഥ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. തിയേറ്ററിൽ ടൈറ്റിൽ റോൾ ക്യാരക്ടർ ആയ അജയൻ എന്ന കഥാപാത്രത്തിന് ചെറിയ തരത്തിലെ ഓളം ഉണ്ടാകാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ആ കഥാപാത്രത്തെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മണിയൻ എന്ന കഥാപാത്രത്തെ വെച്ച് ടോവിനോ വൺ മാൻ ഷോ ആയിരുന്നു അജയൻ്റെ രണ്ടാം മോഷണത്തിൽ നടത്തിയത് എന്ന് പറയാം. ആ കഥാപാത്രത്തിന് വേണ്ടി ടോവിനോ എടുത്ത എഫേർട്ടിൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ തന്നെ വന്നതായി തോന്നി. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ, ഒരു നാട്ടിലെ പൂർവികരുടെ കാലത്ത് നടക്കുന്ന ഒരു വിളക്കുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും മറ്റും വർത്തമാനകാലത്തും ആ നാട്ടുകാരെ പിന്തുടരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിൽ പറയുന്നത്. പലയിടത്തും കോമഡി രംഗങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിലും എല്ലാമൊന്നും അതിൻ്റെ അളവിൽ വർക്കായതായി തോന്നിയില്ല. ബേസിൽ ജോസഫ്, അജു വർഗീസ് എന്നിവരുടെ കഥാപാത്രങ്ങൾക്ക് അവരുടെ ഇൻട്രൊഡക്ഷൻ രംഗങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വരവേൽപ്പാണ് പ്രേക്ഷകർ തിയേറ്ററിൽ നൽകിയതെന്നും തോന്നി. ബേസിൽ ജോസഫ് ത്രൂ ഔട്ട് വേഷത്തിൽ ചിത്രത്തിൽ ഉണ്ടെങ്കിലും അജുവിൻ്റെ രംഗങ്ങൾ താരതമ്യേന കുറവായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ളത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളാണ്. ടോവിനോയും ടീമും മികച്ച രീതിയിൽ തന്നെ കിഡിലൻ സ്റ്റണ്ട് സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാതടിപ്പിക്കുന്ന തരത്തിൽ ഉള്ളവയായിരുന്നു. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും എആർഎം റിലീസ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ശബ്ദത്തിലുള്ള നരേഷനിലൂടെയാണ് എആർഎം ആരംഭിക്കുന്നത്. ഒരു സ്പിൻ ഓഫ് സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും പറയാം. വലിയ ഫ്ലാഷ് ബാക്കിൻ്റെ ബാക്കപ്പുള്ള കഥയാണിത്. വലിയ സെറ്റുകളും ആക്ഷൻ രംഗങ്ങളും ഹെവിയായ പശ്ചാത്തല സംഗീതവും നിറച്ചാണ് കഥ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ മൊത്തം സ്ട്രക്ചർ നോക്കിയാൽ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൻ്റെ എല്ലാ ചേരുവകളും ഉണ്ട്. പ്രണയം, ആക്ഷൻ രംഗങ്ങൾ, ഗാനങ്ങൾ, ഹ്യൂമർ രംഗങ്ങൾ, അങ്ങനെ എല്ലാം ഇത്തരത്തിലുള്ള രംഗങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ പ്രേക്ഷകനെ വൈകാരികമായി പിടിച്ചിരുത്തിയോ എന്നതിലാണ് സിനിമയുടെ വിജയവും പരാജയവും ഇരിക്കുന്നത്. ആകെ വിലയിരുത്തിയാൽ വമ്പൻ സ്കെയിലിൽ വന്ന ടോവിനോയുടെ വൺ മാൻ ഷോ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാസ് ആക്ഷൻ ത്രില്ലർ പടമാണ് അജയൻ്റെ രണ്ടാം മോഷണം.